പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ആത്മഹത്യാ പ്രേരണ, ഗൂഢാലോചന, മർദ്ദനം, റാഗിംഗ് എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇടി അശ്വതിയുണ്ട്. അശ്വതി, ക്രൂരമായി മർദ്ദനത്തിനിരയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എപ്പോഴാണ് വിധി പറയുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇന്ന് 12 മണിയോട് കൂടിയായിരിക്കും ഈ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുക. നേരത്തെ തന്നെ രണ്ടു തവണയിലധികം ഹൈക്കോടതി ഈ കേസ്, ഈ കുറ്റക്കാരുടെ ജാമ്യാപേക്ഷയിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ അമ്മയടക്കം ഇതിൽ കക്ഷി ചേർന്നിട്ടുമുണ്ട്. ഇതിൽ CBI അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ വലിയ ക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്രയധികം ദിവസം തങ്ങളെ കസ്റ്റഡിയിൽ വെക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജാമ്യം വേണമെന്നതാണ് പ്രതികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണം, മർദ്ദനം, റാഗിംഗ് തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയിൽ തുടരേണ്ട അത് ശരിയല്ല എന്നതാണ് പ്രതികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. February 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാത്രമല്ല, February 15 വീട്ടിലേക്ക് പോകുന്നതിനായി സിദ്ധാർത്ഥ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് ഈ സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ തിരികെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നും ഈ റിപ്പോർട്ടിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൂടി ഹൈക്കോടതി എന്തായാലും ഇന്ന് പരിഗണിക്കും. സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിന്റെ പുറത്ത് നടുമുറ്റത്ത് എത്തിച്ച് അവിടെ വെച്ച് വലിയ ക്രൂരമായ മർദ്ദനമൊക്കെ നടത്തി എന്നതാണ് ഈ അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. എന്തായാലും ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനമുണ്ടാവുക. വിദ്യാർത്ഥികൾ, ഈ പ്രതികളായ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് തങ്ങളുടെ പ്രായം, ഒപ്പം തന്നെ പഠനം ഉണ്ട്, ഭാവിയുണ്ട്, ഒപ്പം തന്നെ തങ്ങൾ ഇത്രയും ദിവസം വിചാരണ തടവുകാരായിട്ട് കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അക്കാര്യം കോടതി പരിഗണിക്കും. വൃന്ദ, ശരി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് 12 മണിയോടുകൂടി വിധി പറയും.